ഹലോ ഗൈസ് എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം പ്രീമിയർ ലീഗിൽ വലിയ അട്ടിമറികളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം പതിവില്ലാത്ത വിധം പുതിയ ടീമുകളൊക്കെ ആദ്യ നാലിൽ ഇടം പിടിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആസ്റ്റൺ വില്യയുടെ ഒരു പ്രകടനമായിരുന്നു കാരണം അവർ നാല് കളികൾ കളിച്ചു കഴിഞ്ഞപ്പോൾ നാലെണ്ണം വിജയിച്ചിരുന്നു പക്ഷേ ഇന്നലത്തെ ആ ഒരു മത്സരത്തോടെ അത് മാറിയിരിക്കുകയാണ് ഇന്നലെ ബി എൽ സിയുടെ സംഘം ആസ്റ്റൺ വില്ലിയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ലീഡ്സിനെ ഏറ്റുമുട്ടുന്നതുവരെ ആസ്റ്റൺ വില്ലിയായിരുന്നു ഈ ഒരു സീസണിലെ പ്രീമിയർ ലീഗിൽ തോൽവി അറിയാതെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ടീം കാരണം നാല് മത്സരങ്ങളിൽ നാല് വിജയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എവർട്ടൺ തോറ്റിട്ടില്ല എങ്കിൽ കൂടെ ഒരു മത്സരം അവർക്ക് സമനിലയായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമ്പൂർണ്ണ വിജയം നേടിയ ഒരു ടീം ആസ്റ്റൺ വില്ലിയായിരുന്നു എന്നാൽ ലീഡ്സ് അതെല്ലാം ഇപ്പോൾ മാറ്റിമറിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്നേ പൂജ്യത്തിനാണ് ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡ് ആസ്റ്റൺ വില്ലിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആസ്റ്റൺ വില്ലിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു മത്സരം നടന്നത് ബാംഫോർഡിൻ്റെ ഹാട്രിക് മികവിലാണ് ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലെ ബി എൽ സിയും സംഘവും ആസ്റ്റൺ വില്ലക്കെതിരെ പുറത്തെടുത്തത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനമാണ് ലീഡ്സിൻ്റെ പൊസിഷൻ ആസ്റ്റൺ വില്യുടേതാവട്ടെ നാൽപ്പത് ശതമാനവും എന്നാൽ ഷോർട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇരുപത്തിയേഴ് ഷോർട്സ് ആണ് ഇന്നലെ ലീഡ്സ് യുണൈറ്റഡ് അടിച്ചിരിക്കുന്നത് ആസ്റ്റൺ വില്ലി ആവട്ടെ വെറും പന്ത്രണ്ട് മാത്രം ഇനി ഷോർട്ട്സ് ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒൻപതെണ്ണമാണ് ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഷോർട്ട് ഓൺ ടാർജറ്റ് ആസ്റ്റൺ വില്ലിയുടേതാവട്ടെ നാലെണ്ണം മാത്രമാണ് അത് നോക്കുമ്പോഴറിയാം ഇന്നലെ ലീഡ്സ് യുണൈറ്റഡ് തന്നെയാണ് എല്ലാ മേഖലയിലും മികച്ച രീതിയിൽ കളിച്ചത് എന്നുള്ളത് ലീഡ്സ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പോയിന്റ് ടേബിളിൽ എന്തായാലും ബി എൽ സിയും സംഘവും ഈയൊരു സീസണിൽ എന്തെങ്കിലുമൊക്കെ അട്ടിമറികൾ നടത്തും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം